എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ബിനീഷിനെ കാണാൻ നിയമ വഴി തേടി കോടിയേരി കുടുംബം. വിഷയത്തിൽ നേരിട്ടിടപെടാൻ കോടിയേരിക്ക് സാധിക്കാത്തതിനാൽ സഹോദരൻ ബിനോയ് ആണ് നിയമ വഴി തേടുന്നത്. ബിനീഷിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് അതിന് വിസമ്മതിച്ചിരുന്നു. ഇതോടെയാണ് നിയമ വഴി തേടുന്നതും. നിസാര കേസിനൊന്നുമല്ല ബിനീഷ് അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിനീഷിനെ കാണാൻ സാധിക്കുമോ എന്നത് ചോദ്യചിഹ്നമാണ്. ബിനീഷിന്റെ അറസ്റ്റോടെ പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. മകനെ രക്ഷിക്കാനോ ഒന്ന് കാണാനോ അധികാരങ്ങളൊന്നും കോടിയേരിക്ക് പുറത്തെടുക്കാനാകില്ല. മാനസിക സംഘർഷങ്ങൾക്കിടയിൽ നിന്നുരുകുന്ന കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം തന്നെ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. ബിനീഷിനെ കാണാനുള്ള അനുമതി ആവശ്യപ്പെട്ട് സഹോദരൻ ബിനോയ് കോടിയേരി ഹൈക്കോടതിയെ സമീപിക്കും. കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യവുമായി ED ഓഫീസിലെത്തിയെങ്കിലും അനുവദിച്ചിരുന്നില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന പ്രതിയെ പുറത്തുനിന്നുള്ള ആളുകളെ കാണിക്കില്ലെന്ന് ED തീർത്തും പറഞ്ഞു. ഇതോടെയാണ് നിയമവഴിയെക്കുറിച്ച് കുടുംബം ആലോചന തുടങ്ങിയത്. രാത്രി കർണാടക ചീഫ് ജസ്റ്റിസ് അഭയ് ശ്രീനിവാസ് ഓകെയെ കണ്ട് പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ നീക്കം ആരംഭിച്ചത്. ഇന്ന് ഹർജി നൽകിയാലും തിങ്കളാഴ്ച കോടതി തുറന്നതിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ. അതിനാൽ ഉദ്ദേശിച്ച ഫലമുണ്ടാകുമോ എന്ന ആശങ്കയും അഭിഭാഷകർക്കുണ്ട്. ബിനീഷിനെ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നത് അത്ര എളുപ്പമല്ല കോടിയേരി കുടുംബത്തിന്. ED കസ്റ്റഡിയിലാണ് ബിനീഷ് ഉള്ളത്. കേരളത്തിലുമല്ല ബംഗളൂരുവിലാണ്. കേരളത്തിൽ കിടന്ന് കളിക്കുന്ന കളിയൊന്നും കോടിയേരിക്ക് ബംഗളൂരുവിൽ കൊണ്ട് ഇറക്കാനുമാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പവറും പറഞ്ഞ് അവിടെ ചെന്നിട്ട് കാര്യവുമില്ല. പിന്നെ CPM കേന്ദ്ര നേതൃത്വത്തെ ആശ്രയിച്ചിട്ട് കാര്യവുമില്ല. കേന്ദ്രത്തിൽ എന്ത് പിടിയാണ് CPM ഇരിക്കുന്നത്? കേരളത്തിലെ CPM പവർ കർണാടകത്തിൽ കൊണ്ടിറക്കാനാകില്ല. അങ്ങനെ ആകെ പ്രതിരോധത്തിലാണ് കോടിയേരി. ബിനീഷ് കോടിയേരി തുടർച്ചയായ മൂന്നാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുകയാണ്. അനൂപ് മുഹമ്മദിന് നൽകിയെന്ന് സംബന്ധിച്ച പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഒഴിഞ്ഞു മാറുന്നത്. ബിനീഷ് കോടിയേരിയും ലഹരിക്കേസിൽ അറസ്റ്റിലായ അനൂപ് മുഹമ്മദും തമ്മിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 1 കോടിയിലേറെ രൂപയുടെ ഇടപാട് നടന്നെന്നാണ് ED കണ്ടെത്തൽ. പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് ബിനീഷ് സമ്മതിച്ചതായി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ED വ്യക്തമാക്കിയിരുന്നു. ഈ പണത്തിന്റെ ഉറവിടം വ്യക്തമാകുന്നതിനായാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 11 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 3 ഉദ്യോഗസ്ഥർ മാറി ചോദിച്ചെങ്കിലും വെളിപ്പെടുത്താൻ ബിനീഷ് തയ്യാറായില്ല. ഇന്നും നിസ്സഹകരണം തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബിനീഷിന്റെ മൗനം ബിനീഷിന് തന്നെ കുരുക്കാകുന്നു. ബിനീഷിനെതിരെ ED കൈവശം ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് സൂചന. കോടതിയിൽ ഈ തെളിവുകൾ നിരത്തിയപ്പോഴാണ് ബിനീഷിന് കുരുക്ക് വീഴുന്നതും അറസ്റ്റിലാവുന്നതും. ഏറെ കരുതലോടെയാണ് ED മുന്നോട്ട് നീങ്ങിയത്. ഒരു പിഴവും സംഭവിക്കാതെ ബിനീഷിനെ പൂട്ടുകയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ബിനീഷ് പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ED ഒരു നീക്കവും പുറത്തുപോയതേയില്ല. ഇനി ബിനീഷ് വാ തുറക്കണം. എന്നാൽ അതിന് ബിനീഷ് തയ്യാറാകുന്നില്ല. ഇത് ബിനീഷിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.